അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഒരു പുതിയൊരു സംഭവം പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടെ സ്വച്ഛ് ഭാരതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് നമ്മുടെ വീട്ടിലെ കൂടെ എടുക്കാനായിട്ട് വരുന്ന ആൾക്കാർ കൂടെ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു പുതിയൊരു സ്മാർട്ട് പദ്ധതിയുമായിട്ട് വന്നിട്ടുണ്ട്. അതിതാണ്. അതിനുവേണ്ടി രണ്ടാൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഹായ്. ഹലോ. ഹായ്. ഹായ്. അപ്പം നാം അപ്പം നാം ആകാശ് കൃഷ്ണൻ. ആകാശ് കൃഷ്ണൻ. ആകാശ്. ജി സർ. ഓക്കെ. ഇവര് എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവിടുത്തെ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ വീട്ടിലെയും വേസ്റ്റ് രാവിലെ എടുക്കാനായിട്ട് ഇവിടെ ഒരു വണ്ടി വിടാറുണ്ട്. എന്നാൽ പല വീടുകളിലും അത് മിസ്സാവാറുണ്ട്. അപ്പോൾ ഇത് മിസ്സാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവർക്ക് അവിടെ നഗരസഭയിൽ ഇരുന്നു കൊണ്ട് അറിയാനായിട്ട് ഒരു പുതിയൊരു പരിപാടി ഇവർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ ഭായി അത് വിശദീകരിക്കും. ഭായി, ആപ്കാ യേ ജോ ക്യാ ഹേ പ്രോഗ്രാം കാ ബാരേ മേ. പ്രോഗ്രാം യേ ഹേ സർ, ये एक स्मार्ट सिटी बन रहा है, देहरादून स्मार्ट सिटी, जिसके तहत हम हर घर पे एक बारकोड लगा रहे हैं, जिसे जो भी गार्बेज की जो गाड़ी आएगी वो इसे स्कैन करेगी. स्कैन करने के बाद हमारे डेटा में शो होगा कि हर जगह से कूड़ा उठ रहा है, किसी को कोई प्रॉब्लम ना आए. जो अभी हमारे रहने वाले हैं यहाँ पर देहरादून में, उन्हें कोई प्रॉब्लम नहीं आएगी इससे. कुछ भी उन्हें कंप्लेंट होता है तो उसमें दिए गए नंबर पर संपर्क कर सकते हैं वो लोग. थैंक यू. ओके. അപ്പോൾ ഇതൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയാണ്ട് നമ്മളൊരു കൂടയിൽ നമ്മൾ അത് അതാത് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കുക. അതോടൊപ്പം തന്നെ രാവിലെ അത് എടുക്കാനായിട്ട് നഗരസഭയിൽ നിന്ന് വണ്ടി ഇതിലേ വരും. അപ്പോൾ പലരും ജോലിക്കാരാണ്, ഇവിടെ പല ആൾക്കാരും ജോലിക്കാരാണ്. ആ സമയത്ത് ഇവിടെ അത് എടുത്തുകൊണ്ട് പോകണമെന്നില്ല. ചിലപ്പോൾ അവർ വന്ന് ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഉടനെ വന്ന് തുറക്കണം എന്നില്ല. ചിലപ്പോൾ അവർ വന്ന് ബെല്ലടിക്കാണ്ട് അവർ പോകാറുണ്ടാവും. ചില ദിവസങ്ങളിൽ മിസ്സാവാറുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പല പല കംപ്ലൈൻറ്റുകൾ പല സമയത്ത് നഗരസഭയ്ക്ക് കിട്ടി. അപ്പോൾ അവരങ്ങനെ കൂടി ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ നഗരസഭയൊക്കെ കൂടി ഒരു പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചാണിത്. ഡെറാഡൂൺ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛ് ഭാരത് അഭിയാൻ സദേവ് ദൂൺ ഈ പ്രോഗ്രാം ബഹുത് അച്ഛാ ഹെസിലേ ആപ് സബ്കോ ധന്യവാദ്. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ ഇതൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി കേട്ടോ. അപ്പം അവർ രാവിലെ ഇവിടെ വരും. സുബ ഇതറായകനാ ഫിർ ഇതറാക്കെ സ്കാനിങ് കരേ. അപ്പോൾ അവർ രാവിലെ കൂടെ എടുക്കാനായിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ബാർകോഡുണ്ട്. അപ്പോൾ ഈ ബാർകോഡ് വന്നിട്ട് അവർ സ്കാൻ ചെയ്യും. അതിനുശേഷം അവർ കൂടെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവർ ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, കണ്ടോ. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്, കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. അഗർ ഈ ഡെയിലി സ്കാൻ കരേഗാ തോ ഹമാരാ മൊബൈൽ മേ മെസ്സേജ് ആയേഗാ. അപ്പൊ രാവിലെ അവരിവിടെ വന്ന് സ്കാൻ ചെയ്താൽ നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് പിക്ക് ചെയ്തു എന്നുള്ള മെസ്സേജ് നമുക്ക് വരും. ഈ സെയിം മെസ്സേജ് നമുക്ക് വരുന്നതോടൊപ്പം തന്നെ നഗരസഭയിലേക്കും പോകും. അപ്പൊ ഇതൊരു നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ വീട് വൃത്തിയാവും, നമ്മുടെ നാട് വൃത്തിയാവും, നമ്മുടെ രാജ്യം വൃത്തിയാവും. അപ്പം സ്വച്ഛ് ഭാരത് അഭിയാന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊള്ളുന്നു. ഓക്കെ. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ.